അസലാമലൈക്കും വാർഹമുള്ള കൈ ഫഹാലുക്കോ മാഷാ അല്ലുക്കും ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയുമോ എല്ലാവർക്കും അറിയോ ഇൻഷാ അല്ല നമ്മൾ ഇന്ന് ഒരു പുതിയൊരു പുസ്തകം ആരംഭിക്കാൻ പോവുകയാണ് ഇനി നമ്മളൊരു പുതിയൊരു പുസ്തകം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ അറബി പഠിച്ചിട്ടില്ലേ ഹൽ ദറസ്തും അറബിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അറബി പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ അറബി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ആറാം ക്ലാസ്സിലെത്തി വലിയ കുട്ടികളായി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ അറബി ഒരുപാട് പാഠങ്ങൾ ഒരുപാട് വാക്കർത്ഥങ്ങൾ ഒരുപാട് ബഹുവചനങ്ങൾ ജമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ മാഷാ അല്ല എല്ലാവരും പരീക്ഷയൊക്കെ എഴുതി നല്ല കുട്ടികളായി ആറാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് നമുക്കൊന്നാമത് പഠിക്കാനുള്ളത് എന്താണെന്നറിയുമോ അറിയോ എന്താണ് എല്ലാവരുടെ കയ്യിലും ആറാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകമുണ്ടോ ആ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു പുസ്തകം നിർബന്ധമാണ് കേട്ടോ ഒരു പേനയും വേണം നോട്ടുപുസ്തകം മാത്രം മതിയോ പോരാ ഒരു പേനയും വേണം എന്നിട്ട് ശ്രദ്ധിച്ച് എൻ്റെ കുട്ടികളെ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കണം കേൾക്കുകയില്ലേ കേൾക്കും ഇൻഷാല്ല അപ്പൊ നമുക്ക് തുടങ്ങാം നമുക്ക് ഒന്നാമതായി പഠിക്കാനുള്ളത് വലിയ ഒരു പ്രയാസമുള്ള പാടൊന്നുമല്ല നമ്മൾ ഒന്നാമത്തെ ദിവസമല്ലേ നമുക്ക് കുറച്ച് കളിച്ച് ചിരിച്ച് ഒരു പാട്ട് പാടാം എന്നാൽ നമുക്ക് ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ ഉസ്താദ് ഒന്ന് പാടാം നിങ്ങൾ അതിലും ഉഷാറായി പാടണം കേട്ടോ ഇൻഷല്ലാ എല്ലാ വിദ്യാർത്ഥികളും പാടുമല്ലേ നമുക്ക് തുടങ്ങിയാലോ ഒന്നാമത്തെ പാഠം ഏതാണ് ആ ഫലുൽമൽമ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പലപ്പോഴുമായി കേട്ടിട്ടുമുണ്ട് കേട്ടിട്ടില്ലേ എൻ്റെ കൂട്ടുകാർ ആ കേട്ടിട്ടുണ്ട് മാഷാ അല്ലാ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് ആ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ശ്രേഷ്ഠത ഫതിലി എന്ന് പറയുമ്പോൾ എന്താണ് ശ്രേഷ്ഠത ഇൽമു എന്ന് പറയുമ്പോഴോ അറിവ് വിജ്ഞാനം അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ കവിത നമ്മൾ പാടാൻ പോവുകയല്ലേ അല്ലേ പാടാൻ പോവുകയാണ് ഇത് ആരാണ് രചിച്ചത് എന്നറിയുമോ ആ ആരാണ് പുസ്തകത്തിൻ്റെ സൈഡിലുണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആരാണ്

വലിയ ഭാഷാ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ല പ്രാസംഗികനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആയിരിക്കണ്ടേ താലിബിറലി അള്ളാഹുവിന് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പാടിയാലോ ആ ഒന്നാമത്തെ വരി എല്ലാവരും ഒന്ന് വിരലി വെച്ച് ഉസ്താദ് ആദ്യം എന്ത് ചെയ്യാം ഓരോ വരികളായിക്കൊണ്ട് ചൊല്ലാം എൻ്റെ വിദ്യാർത്ഥികൾ ചൊല്ലുമല്ലോ ഒന്നാമത്തെ വരി എന്താണ് ആ എന്താണ് എൻ്റെ എന്നാർത്ഥികള് ഉസ്താദ് ഒരിക്കൽ കൂടി പാടാം എൻ്റെ വിദ്യാർത്ഥികൾ ഒപ്പം ചൊല്ലുമോ ചൊല്ലും എന്നാൽ ചൊല്ലിക്കോളൂ സാധു പാടട്ടെ എന്താണ് ഓ രണ്ടാമത്തെ വരിയിലേക്ക് എല്ലാവരും ഒന്ന് കൈവച്ച് വെച്ചില്ലേ ആരെങ്കിലും വെക്കാത്തവരായിട്ടുണ്ടോ ആരുമില്ല എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദ്മാർക്ക് ഇത് ചൊല്ലിക്കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ നല്ല ഈണത്തിൽ ആ ചൊല്ലിക്കൊടുക്കും മഷാ അല്ല രണ്ടാമത്തെ വരി എന്താണ് നഫ്സും കനഫ്സിൻ എന്താണ് നഫ്സും നഫ്സും കനഫ്സിൻ കനഫ്സിൻ

ഉസ്താദ് ഒന്നാമത്തെ വരി മുതൽ ഒന്നും കൂടി പാടാം കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ആ ഇനി മൂന്നാമത്തെ വരി ആ എല്ലാവരും ഒന്ന് എടുത്തെ ആ കൈവച്ചില്ലേ ശ്രദ്ധ പോയിട്ടില്ലല്ലോ ഉസ്താദിന്റെ പിന്നാലെ തന്നെ ഇല്ലേ എല്ലാവരും ആ ഇനി മൂന്നാമത്തെ വരി നമുക്ക് പാടാവല്ലേ ആയിരുന്നു എന്തായിരുന്നു

ഒറ്റവട്ടം കൂടി ഉസ്താദ് പാടാൻ കേട്ടോ എല്ലാവരും ഉസ്താദിന്റെ പിന്നാലെ പാടണം അതിനു വേണ്ടിയാണ് ഉസ്താദ് പാടുന്നത് എല്ലാവരും പഠിച്ചില്ലേ ആ ഇനി നാലാമത്തെ വരെയും കൂടി നമുക്ക് പാടാം എന്തായിരുന്നു എന്തായിരുന്നു ഇനി ഒറ്റ ഒട്ടുടിസ്ഥ പാടിയാലോ എല്ലാവരും മുസ്താദിന്റെ പിന്നാലെ പാടുമോ പാടും അല്ലേ എല്ലാവരും ശ്രദ്ധയിലുണ്ടല്ലോ ആ ഫുൻ മതിയല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ആ പേജിലെ അവസാനത്തെ പാട്ട് ഇനി ആ പേജിലെ അവസാനത്തെ വരിയിട്ടോ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ നമുക്കുപ്പം നിർത്താം കൂടുതൽ എടുക്കൂലോസ്താദ് കൂടുതൽ എടുക്കുകയില്ല ആ എന്തായിരുന്നു പ്രയാസമുണ്ടോ എന്തായിരുന്നു ആ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊന്നും പാടിക്കേ പ്രയാസമുണ്ടോ ഇല്ല കേട്ടോ നമുക്ക് ഒരുമിച്ച് പാടാം

ഇനി എന്ത് ചെയ്യണം അർത്ഥം നമുക്ക് ആശയം നമുക്ക് എന്ത് പഠിക്കാം ഈ പ ഈ കവിതയുടെ അവസാനത്തിൽ ഉസ്താദ് പറഞ്ഞു തരാം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചൊക്കെ എടുത്തില്ലേ ഏ അഞ്ചാറ് വരി നമ്മൾ എടുത്തില്ലേ എൻ്റെ വിദ്യാർത്ഥികളെ നാളെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് പുസ്തകം പൂട്ടി അടച്ചു വരണം എന്നാണോ അതാണോ അല്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ കാണാതെ പഠിക്കണം കാണാതെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം ഉസ്താദിന് ചൊല്ലിക്കൊടുക്കണം അല്ലേ നല്ല ഈണത്തിൽ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കണം എല്ലാവരും ചൊല്ലിക്കൊടുക്കൂല്ലേ ആ എന്ത് പറയും ഇൻഷാല്ല എല്ലാവരും ചൊല്ലിക്കൊടുക്കും ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം കേട്ടോ ചോദിക്കില്ലേ എല്ലാവരും അപ്പൊ നമുക്ക് ഇൻഷാൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പഠിക്കണം മടി പിടിക്കരുത് എല്ലാവരും ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ തവണ ഇപ്പോൾ തന്നെ ഒന്ന് എന്താക്കുക പാടി നോക്കുക പിന്നെ മനഃപ്പാഠമാക്കണം കേട്ടോ أبو السلام عليكم ورحمه الله